തിരിച്ച് നാട്ടിൽ എത്തിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ശബരിമല ദർശനത്തോട് ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മീഡിയാസുമായിട്ട്, അതുപോലെ പൊതുജനങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രസ് മീറ്റ് വയ്ക്കാൻ ആഗ്രഹിച്ചതുമാണ്, വയ്ക്കും എന്നുള്ള ഉറപ്പുമുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് അവിചാരിതമായിട്ടുള്ള പല സംഭവങ്ങളും ബിന്ദുവിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നതും. നിങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഞങ്ങളുടെ സത്യാവസ്ഥ അറിയിക്കാൻ പറ്റാത്തൊരു സന്ദർഭം ഇതുവരെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാതിരുന്നത്. പിന്നെ മീഡിയയിലൊക്കെ വരുന്ന സംഭവങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ, അത് എൻ്റെയും ബിന്ദുവിൻ്റെയും എങ്ങനെയാണ് ഞങ്ങളുടെ മനോവീര്യം കെടുത്താൻ പറ്റുന്നത്, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളും തീർത്തുകൊണ്ടാണ് പല ആളുകളുടെ ആരോപണങ്ങളും ഞങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളുടെ ശബരിമല ദർശനം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യത്തിൻ്റെയോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയോ സമ്മർദ്ദത്തിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ ചട്ടുകമായിട്ടോ ഒന്നുമല്ല ശബരിമല ദർശനം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും വ്യക്തിപരമായ നിലപാട്, ശബരിമല എന്നത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളെപ്പോലെ സ്ത്രീകൾക്കും ആരാധന സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യം കുട്ടിക്കാലം തൊട്ട് തന്നെ ശബരിമലയിൽ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവകാശം സുപ്രീം കോടതി ഉത്തരവ് തന്നതിൽ വളരെയധികം സന്തോഷം. ആ ഉത്തരവ് കിട്ടിയതിനു ശേഷം ഞങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നവോത്ഥാന കേരളം എന്ന് പറയുന്ന. ആ ഗ്രൂപ്പിലുള്ള ഒട്ടേറെ മെമ്പേഴ്സ് വനിതകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ 23-ാം തീയതി ശബരിമലയിലേക്ക് വരാൻ യാത്ര തിരിച്ചവരുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും സംഘപരിവാറിൻ്റെയും, അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ഒരു പറ്റം ആളുകൾ തടയുകയും അവരെ പ്രതിഷേധിച്ച് തിരിച്ചയക്കും ചെയ്യുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ എനിക്കും ബിന്ദുവിനും അവിടെ ശബരിമലയിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ഒരു വിജയമായി കാണുന്നു. അത് വ്യക്തിപരമായി ഞങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം ഒരു ക്രെഡിറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. തീർച്ചയായും ഇതിന് പിറകിൽ ഇത് ആഗ്രഹിക്കുന്ന പുരോഗമനപരമായിട്ടുള്ള ഒട്ടേറെ പേരുടെ സഹായങ്ങളും, അതുപോലെ മനോബലങ്ങളും, ഞങ്ങൾക്ക് ധൈര്യം തന്നിട്ടുള്ളവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള സപ്പോർട്ടും തന്നവരുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ഒരു തുടർക്കണ്ണിയായാണ് ഞങ്ങൾ ശബരിമലയിലേക്ക് December 24-ാം തീയതി ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. പക്ഷേ ഈ യാത്രയ്ക്കിടയിൽ ഒട്ടേറെ തിക്താനുഭവങ്ങൾ ഞങ്ങൾക്ക് ശബരിമലയിൽ എത്തുന്നതോടുകൂടി, പലതരത്തിലുള്ള ആദ്യം തന്നെ നിലയ്ക്കിലെത്തുന്നതോടുകൂടി പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രകോപനങ്ങൾ. ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ കലാപങ്ങളുണ്ടാവും, ജനങ്ങളുടെ വികാരം മാനിക്കണം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അവിടെ നിന്ന് ഞങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നു, ഞങ്ങൾ നിയമപരമായിട്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജനദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഒരു അവകാശം അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യം നടത്തുന്നു എന്ന് മാത്രം, ആ ഒരു ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റിയേ അവിടെ നിന്ന് മടങ്ങുള്ളൂ എന്നുള്ള ഞങ്ങളുടെ ഒരു ഉത്തമ വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ അതിൽ ഉറച്ചു നിന്നതും 24-ാം തീയതി ആദ്യം ഞങ്ങൾ ശബരിമലയിൽ എത്തുന്നതും. പക്ഷേ എന്തുകൊണ്ടോ മലക്കൂട്ടം അവിടെയൊക്കെ വെച്ച് പിന്നെ ഞങ്ങളെ പോലീസ് ഓഫീസർ തിരിച്ചിറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം തന്നെ അങ്ങനെ ആ ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ പോയി, അവിടെ സമയത്ത് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ഇറക്കുന്നു. പിന്നെ ഒരു അനുകൂലമായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നല്ല തിരക്കായിരുന്നു ശബരിമല, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ച് കലാപങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സംഘത്തിന് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ കുറച്ച് ദിവസം മാറി നിന്നതും. January 2-ാം തീയതി ഞങ്ങൾ വീണ്ടും ശബരിമലയിൽ എത്തുന്നതും ഞങ്ങൾക്ക് സന്നിധാനത്തെത്താനും അയ്യപ്പ ദർശനം നടത്താനും സാധിക്കുന്നത്. അതിനുശേഷം ഈ നിക്ഷിപ്ത അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രത്യേക തരത്തിലുള്ള മത ജാതി വർഗീയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ, അല്ലെങ്കിൽ എനിക്കെതിരെ പ്രത്യേകിച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒട്ടേറെ വാർത്തകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന,
തെറ്റിദ്ധരിപ്പിക്കാനും അവരെ സാധാരണ ജനങ്ങളെ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ള ന്യൂസുകൾ പലതും മീഡിയാസിൽ വന്നിട്ടുണ്ട്. അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ജനുവരി 2-ാം തീയതി ഈ ഞങ്ങൾ ദർശനം നടത്തിയതോടുകൂടി ഇത്തരത്തിലുള്ള RSS-കാരുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ തോൽവിയോ അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക വാശിയോടുകൂടി നിൽക്കുന്ന ആ ഒരു സംഭവം നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ്, പ്രത്യക്ഷത്തിൽ അവർക്ക് ആക്രമിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് അവർ വളഞ്ഞ വഴി സ്വീകരിക്കുന്നതും എൻ്റെ ഭർത്തൃമാതാവിനെ പ്രകോപിതയാക്കി പ്രലോഭിപ്പിച്ച് അവർ മുഖാന്തരം എന്നെ പരിക്കേൽപ്പിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി തിരിച്ചു വരുന്ന സമയത്ത് തീർച്ചയായും എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എന്നെ വീട്ടിലേക്ക് കയറ്റില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നില്ല എന്നൊന്നുമില്ല. അത് അത്തരത്തിലല്ല ഹസ്ബൻഡ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ അവരെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം സമ്മർദ്ദം BJP-യുടെയോ അല്ലെങ്കിൽ RSS സംഘപരിവാർ ആളുകൾ അവരെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് പിന്നിൽ നിൽക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടെ തന്നെയാണ് എൻ്റെ കുട്ടികളുടെ കാര്യം. കുട്ടികളെ എനിക്ക് കാണാനോ അല്ലെങ്കിൽ കുട്ടികളോടൊത്ത് എനിക്ക് കഴിയാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നതും ഇവരെല്ലാവരും പുറകിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.